ഹായ് ഓൾ വെൽക്കം ടു അജ്മൽസ് ക്ലാസ് റൂം കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പല സുഹൃത്തുക്കൾക്കുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും പരീക്ഷയിൽ മാർക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് പരീക്ഷകൾക്ക് നമ്മുടെ പഠനത്തിന് വേണ്ടത് ഹാർഡ് വർക്കല്ല നേരെ മറിച്ച് സ്മാർട്ട് വർക്കാണ് കാര്യങ്ങൾ ഓരോന്നും എത്രത്തോളം പഠിക്കണമെന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുക മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം നമ്മൾ ആദ്യമായി പത്താം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പത്താം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില ചിന്തകളുണ്ട് ഇനി നന്നായി പഠിക്കും ഇതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ പോലെ ഒന്നും ആവില്ല ഇനി നന്നായി ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും പരിശ്രമിക്കും എന്നല്ല ഒരുപക്ഷേ ജൂൺ ജൂലൈ മാസം ആദ്യമായി ക്ലാസ്സിന് പോകുമ്പോൾ ആദ്യത്തെ പാഠങ്ങളൊക്കെ നമ്മൾ വളരെ നന്നായി പഠിക്കും പൊതുവേ പ്ല പ്ലസ് വണ്ണിലും പത്തിലും പ്ലസ് ടുവിലൊക്കെ പോകുന്ന ആളുകളുടെ ആദ്യത്തെ അവസ്ഥയാണത് പിന്നീട് അത് സ്ലോ ഡൗൺ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് വരും വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് നോക്കിയാലും ആദ്യത്തെ പാഠങ്ങൾ വളരെ എളുപ്പമുള്ളതായിരിക്കും അവ നമ്മൾ വളരെയധികം സമയമെടുത്ത് ഫസ്റ്റത്തെ ആവേശത്തിൽ നമ്മൾ നന്നായി പഠിക്കും എന്നാൽ പിന്നീട് കഴിയും തോറും ടഫായ പാഠഭാഗങ്ങളിലേക്ക് വരുന്നതോറും നമുക്ക് മടുപ്പുണ്ടായി നമ്മൾ അതിനുവേണ്ടി അത്ര സമയം സ്പെൻഡ് ചെയ്യില്ല ഇത് സ്മാർട്ട് വർക്കിൻ്റെ ഒരു പോരായ്മയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നറിഞ്ഞുകൊണ്ടാണ് പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് എന്നൊരു പാഠം ഉണ്ടായിരുന്നു ആ പാഠം പഠിക്കാൻ വളരെ എളുപ്പമാണ് ആ പാഠത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളെ വരികയുള്ളൂ അതോടൊപ്പം ഓർഗാനിക് കെമിസ്ട്രി എന്ന ഭാഗമുണ്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പ്രയാസമാണ് പക്ഷേ കുറേ ചോദ്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വരും ഒരാൾ അഞ്ച് മണിക്കൂർ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുകയും അതേ അഞ്ച് മണിക്കൂർ തന്നെ കെമിസ്ട്രി ഇൻ അവരുടെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്താൽ അതൊരു അബദ്ധമാണ് എന്നാണ് പറയാനുള്ളത് അല്ലേ ഓരോ പാഠത്തിലും അതിന് വരുന്ന വെയിറ്റേജ് അനുസരിച്ച് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ആദ്യം പഠിക്കുന്ന പാഠങ്ങൾ മാത്രമല്ല എളുപ്പമുള്ള പാഠങ്ങൾ മാത്രമല്ല എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇതാണ് സ്മാർട്ട് വർക്ക് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏത് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും കൃത്യമായി അതിൻ്റെ സിലബസ് അറിഞ്ഞു വേണം നമ്മൾ പോവാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് എല്ലാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ചോദിക്കുക നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ എയിംസ് പരീക്ഷയ്ക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമല്ല ജനറൽ നോളജ് കൂടി ചോദിക്കും അപ്പോൾ ഈ ജനറൽ നോളജ് പഠിച്ചു പോകുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി ഏതൊരു ടൈപ്പ് ജനറൽ നോളജാണ് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നന്നായി എയിംസ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ മറ്റൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ ജിപ്മർ പരീക്ഷയ്ക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് പുറമെ അവിടെ ഇംഗ്ലീഷ് കൂടി ഒരു വിഷയമാണ് അപ്പോൾ ഇംഗ്ലീഷിൽ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് വന്നത് എന്ന് പഠിച്ചു പോകുന്ന ഒരാൾക്ക് തീർച്ചയായും ആ പരീക്ഷയിൽ ഒരു എക്സ്ട്രാ എഡ്ജുണ്ടാകും ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് കൃത്യമായി പരീക്ഷ പോകുമ്പോൾ ആ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് അറിഞ്ഞു പോവുക മുൻകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ജെഇ ഇ എക്സാം എഴുതിയിരുന്ന കാലത്ത് ജെ ഇ പരീക്ഷയിൽ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ള ചാപ്റ്റർ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമില്ലാത്തത് പഠിക്കേണ്ട നേരെ മറിച്ച് മാത്സിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ജയിക്കന്ന് പഠിക്കണമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എവിടെ ഫോക്കസ് ചെയ്യണം എവിടെ ഫോക്കസ് ചെയ്യേണ്ട എന്ന് കൃത്യമായി അറിഞ്ഞ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും എത്രമാത്രം ചോദ്യങ്ങൾ വെയ്റ്റേജ് വെയ്റ്റേജ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അല്ലാതെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് എല്ലാം പഠിക്കണം അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കാണാതെ പഠിക്കുന്ന ഹാർഡ് വർക്ക് അത് തീർച്ചയായും ഒരു വേസ്റ്റ് വർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ ടിപ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ ലിസണിങ്